ആലുവയിൽ ചികിത്സ കിട്ടാതെ 3 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നാളെ നടത്തും. പോലീസ് സർജന്റെ നേതൃത്വത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. കുട്ടിയുടെ മൃതദേഹം നാളെ കൊല്ലത്തെ ബന്ധുവീട്ടിൽ സംസ്കരിക്കും. നാണയം വിഴുങ്ങിയ നിലയിൽ ആശുപത്രിയിൽ എത്തിച്ച കുട്ടിക്ക് മതിയായ ചികിത്സ കിട്ടാത്തതിനെ തുടർന്നായിരുന്നു ദാരുണാന്ത്യം സംഭവിച്ചത്. ആലുവ ജനറൽ ആശുപത്രിയിലെത്തിയ കുട്ടിയെ ശിശുരോഗ വിദഗ്ധനില്ലെന്ന കാരണം ചൂണ്ടിക്കാണിച്ച് മറ്റാശുപത്രിയിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നു. ആദ്യം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കും അവിടെ നിന്നും ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്കും അയച്ചു. ആലപ്പുഴയിൽ നടത്തിയ പരിശോധനയിൽ കുട്ടിയുടെ ആമാശയത്തിൽ നാണയം കുടുങ്ങിക്കിടക്കുന്നതായി കണ്ടെത്തി. എന്നാൽ ഇവർ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നും വരുന്നവരാണെന്ന കാരണം പറഞ്ഞ് അവിടെ നിന്ന് വീട്ടിലേക്ക് തന്നെ മടക്കി അയക്കുകയായിരുന്നു. നിങ്ങള് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇവിടെ പീഡിയാട്രിക് സർജനില്ല അലപ്പയിലോട്ട് കൊണ്ടുപോയി റെഫർ ചെയ്ത് തന്നു അങ്ങോട്ട്. വയറ്റിൽ കുടുങ്ങിയ നാണയം തനിയെ പുറത്തുവരുമെന്നും കുട്ടിക്ക് പഴവും ചോറും നൽകിയാൽ മതിയെന്നുമായിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജ് അധികൃതർ കുട്ടിയുടെ വീട്ടുകാരോട് പറഞ്ഞത്. വീട്ടിലെത്തിയ കുട്ടിയുടെ നില ഗുരുതരമായതോടെ ഇന്ന് രാവിലെ വീണ്ടും ആലുവ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. ഇവിടെ വെച്ചായിരുന്നു കുട്ടി മരിച്ചത്. ഡോക്ടർ പറഞ്ഞു ഒന്ന് പഴം വെള്ളം കൊടുത്താൽ മതി, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ പേടിക്കാൻ പറ്റില്ല, ഒന്ന് പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് തന്നെ സാറേ, എന്നാ ഒന്നും പേടിക്കണ്ട, ഒന്നാള് പറഞ്ഞു ഒന്ന് പേടിക്കണ്ടെന്ന് പറഞ്ഞു. ശിശുരോഗ വിദഗ്ധൻ ഇല്ലാത്തതിനാലാണ് കുട്ടിയെ ചികിത്സിക്കാൻ കഴിയാതിരുന്നതെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. അതേസമയം കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നാളെ നടത്തും. പോലീസ് സർജന്റെ നേതൃത്വത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടത്തുക. കുട്ടിയുടെ കൊറോണ പരിശോധനാ ഫലവും നെഗറ്റീവാണ്. ജനം, ആലുവ.